ആദ്യമായിട്ടാണോ വേദിയിൽ പാടുന്നത്? അതെ ചേച്ചി, അതെ. ആദ്യമായിട്ട് ഈ ഒരു സ്റ്റേജ്, ഇങ്ങനത്തെ ഒരു സ്റ്റേജിൽ ആദ്യമായിട്ട് പാടുന്നത് പറഞ്ഞോണ്ട് ചോദിക്കും. അതുകൊണ്ടാണ് ഇവിടുന്ന് പിന്നെ ഇങ്ങനത്തെ ഓഡിഷൻ പിന്നെ സെലക്ട് ആയി എന്ന് പറഞ്ഞപ്പോ പ്രാങ്ക് ചെയ്യുവാണെന്ന് ചോദിച്ച് ഫോൺ കട്ട് ചെയ്യാൻ പോയ ആളാണ് ഈ നിക്കുന്നത്. കട്ട് ചെയ്തിട്ട് പോയായിരുന്നെങ്കിൽ ഇന്നിവിടെ നിക്കാൻ പറ്റുമായിരുന്നു. സത്യമാണ്. അത് കോളേജിൽ പുതിയ സിം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് നമ്മളെ വിളിച്ചിട്ട് ഹലോ ജീവ സാറല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിക്കും അല്ലേ. അപ്പൊ പോരാത്തതിന് ഒരു പെൺകുട്ടിയുടെ ശബ്ദം കൂടെ നമ്മള് അറിയാലോ. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ആയിരുന്നു. ഞാൻ നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു, കാറിലിരിക്കാൻ എന്റെ ഫ്രണ്ടിന്റെ കാറിലിരിക്കായിരുന്നു. അപ്പൊ പെട്ടെന്ന് വിളിച്ചിട്ട് ഹലോ ഇത് ഫ്ലവേഴ്സ് എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ പറ അപ്പൊ പിന്നെ ഒരു പറഞ്ഞു ഇത് ഫ്ലവേഴ്സ് എന്നാണ് പറഞ്ഞു. അപ്പൊ ശരി പറ, ബാക്കി പറയൂ. അപ്പൊ നിങ്ങൾ വോയിസ് ഓഫ് കേരളയിൽ സെലക്ട് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആ ഓക്കെ എന്നിട്ട് എന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിച്ചില്ല. അപ്പോഴും ഞാൻ സ്റ്റിൽ അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എന്റെ ഫ്രണ്ട്സ് ഏതോ ഗേൾസ് ഗേൾസ് ഫ്രണ്ട്സ് ആണ് അങ്ങനെയല്ല. ഇല്ല നോട്ട് ചെയ്തു, ഫ്രണ്ട്സ് പെൺകുട്ടി ആയ ഒരു കൂട്ടുകാരി ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ അതെല്ലാം മനസ്സിലായത് പിന്നെ ഇവര് സീരിയസ് ആയിട്ട് സംസാരിക്കാൻ തുടങ്ങി, ജൂറി ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പിന്നെ ഇന്ന ഡേറ്റിലൊക്കെ ഷൂട്ട് വരുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ഇത് എവിടെയോ എന്തോ ഒരു ഇതുണ്ടല്ലോ എന്ന് മനസ്സിലായി. പിന്നെ അവർ കുറച്ചും കൂടെ ഒഫീഷ്യലായിട്ട് സംസാരിച്ചപ്പോഴാണ് ഞാനിത് സംഭവം മനസ്സിലാക്കിയത്. അതിനിടയിൽ ചോദിക്കട്ടെ, പ്രണയമുണ്ടോ? ഇല്ല ഇതുവരെ. പിന്നെ വിശ്വസിച്ചിട്ടില്ല. ജീവി ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുക്ക്. ജീവിക്ക് അറിയോ? എനിക്ക് പരിചയമില്ല, പക്ഷെ എന്റെ ചാരന്മാർ എന്നെ അറിയിച്ചത്, ഓഹോ, അതായത് ചെറിയൊരു പ്രതികാര മനോഭാവം ഉള്ള ഒരു കൂട്ടത്തിലാണ്. അതായത് എനിക്ക് തോന്നുന്നു ഒരു പ്രണയം ഉണ്ടായിരുന്നു. ആ പ്രണയം പല സാഹചര്യങ്ങൾ, കാരണം നമ്മൾ ചോദിക്കുന്നില്ല, പല കാരണങ്ങൾ കൊണ്ട് അത് ബ്രേക്കപ്പ് ആയി. എന്തോ അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കൊണ്ടാണോ അതോ പെൺകുട്ടികളുള്ള ദേഷ്യം കൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല. പെട്ടെന്ന് ഒരു പട്ടിയെ വഞ്ചാ പട്ടിക്ക് പെങ്കൊച്ചിന്റെ പേരും കിട്ടും. സത്യമായിട്ടല്ല കഥ, കഥ വേറെ. നിനക്ക് എന്നോട് എന്തെങ്കിലും ഒരു ദോഷം ദേഷ്യം തോന്നിയാ നീ റോഡ് വീലറിനെ വാങ്ങിക്കാവുള്ളൂ. എനിക്ക് എന്താ പറയാ, ചേട്ടനോട് ദേഷ്യമില്ല, കാരണം ഇത് ആരാ പറഞ്ഞതെന്ന് എനിക്കറിയാം. വൈഷ്ണവ്, പക്ഷെ ഇത് കേൾക്കുമ്പോ തോന്നിയത് വൈഷ്ണവ് പ്രണയിക്കുന്ന പെൺകുട്ടിയോടൊപ്പം ഒരു വയലിൽ ഇങ്ങനെ നടന്ന് ആസ്വദിച്ച് ഇങ്ങനെ പാടുന്ന പോലെയാണ് തോന്നിയത്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.